രാഹുൽ ഗാന്ധി നയിക്കുന്ന ഭാരത് ജോഡോ യാത്ര ഇന്ന് സംസ്ഥാനത്ത് പര്യടനം ആരംഭിക്കും. രാവിലെ 7 മണിക്ക് സംസ്ഥാന അതിർത്തിയായ പാറശാലയിൽ നിന്നാണ് പര്യടനം തുടങ്ങുക. KPCC നേതാക്കൾ ചേർന്ന് യാത്രയെ സ്വീകരിക്കും. 10 മണിയോടെ നെയ്യാറ്റിൻകരയിൽ വിശ്രമം. ഉച്ചയ്ക്ക് ശേഷം വീണ്ടും ആരംഭിക്കുന്ന യാത്ര വൈകിട്ടോടെ നേമത്ത് ഇന്നത്തെ പര്യടനം അവസാനിപ്പിക്കും. വരുന്ന 3 ദിവസങ്ങളിലും യാത്ര തിരുവനന്തപുരം ജില്ലയിലുണ്ടാവും. യാത്ര കടന്നുവരുന്ന പശ്ചാത്തലത്തിൽ തിരുവനന്തപുരം പാറശാല റൂട്ടിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. KPCC അംഗങ്ങളുടെ പട്ടിക നേതൃത്വം പുറത്തുവിടാത്തത് പാർട്ടിയിൽ ഉണ്ടാവാനിടയുള്ള പുതിയ വിവാദങ്ങളെ ഭയന്ന്. പട്ടികയുമായി ബന്ധപ്പെട്ട് തർക്കങ്ങൾ ഉയരുന്നത് ഭാരത് ജോഡോ യാത്രയുടെ ശോഭ കെടുത്തുമെന്നാണ് നേതൃത്വത്തിന്റെ ഭയം. പുതുമുഖങ്ങൾക്കും വനിതകൾക്കും പ്രാധാന്യം നൽകിയുള്ള പട്ടിക എന്നാണ് നേതൃത്വം അവകാശപ്പെടുന്നത്. എങ്കിലും പട്ടിക സംബന്ധിച്ച് ഗ്രൂപ്പുകൾക്കിടയിൽ തന്നെ തർക്കമുണ്ടെന്നാണ് സൂചന. ഡൽഹിയിൽ പ്രഖ്യാപനം നടന്ന് തൊട്ടു പിന്നാലെ സംസ്ഥാനത്ത് ഭാരവാഹികളുടെ എണ്ണം പരസ്യപ്പെടുത്തുന്നതായിരുന്നു കോൺഗ്രസിന്റെ പതിവ് രീതി. പക്ഷേ ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ KPCC അംഗങ്ങളുടെ പട്ടികയ്ക്ക് AICC അംഗീകാരം നൽകിയെങ്കിലും പട്ടിക നേതൃത്വം പരസ്യമാക്കുന്നില്ല. KPCC പ്രസിഡന്റ് കെ സുധാകരന്റെ വാദം ഇങ്ങനെ. അംഗീകാരം ലഭിച്ചു കഴിഞ്ഞു. 2 ദിവസം കഴിഞ്ഞിട്ട് ഞങ്ങൾ ജനറൽ ബോഡി നമ്മൾ കൂടുകയാണ്. ആ കൂടുന്ന സമയത്ത് നിങ്ങൾക്ക് അതിന്റെ ലിസ്റ്റ് പുതുമുഖങ്ങളുണ്ട്, കുറെ പുതുമുഖങ്ങളുണ്ട്, കുറെ പഴയ ആളുകളുണ്ട്. ശതമാനം 10-40% എങ്കിലും പുതുമുഖങ്ങളുണ്ടാവും. വനിതകളുണ്ട് 10-20%. മുതിർന്ന നേതാക്കൾക്കിടയിൽ ധാരണയുണ്ടാക്കിയാണ് KPCC സാധ്യതാ പട്ടിക ഡൽഹിക്ക് കൈമാറിയത്. ഈ പട്ടികയ്ക്ക് അതേപടി അംഗീകാരം ലഭിച്ചെങ്കിലും പട്ടിക പുറത്തു വരുന്നതോടെ വലിയ എതിർശബ്ദങ്ങൾ വരാനിടയുണ്ട്. രാഹുൽ ഗാന്ധിയുടെ യാത്ര ഇന്ന് സംസ്ഥാനത്ത് എത്തുന്ന പശ്ചാത്തലത്തിൽ പുതിയൊരു വിവാദം ഒഴിവാക്കാനുള്ള ജാഗ്രതയാണ് നേതൃത്വം കാട്ടുന്നത്. സംസ്ഥാന കോൺഗ്രസിലെ പുതിയ നേതൃത്വം ഗ്രൂപ്പ് നേതാക്കളുമായി സമവായമുണ്ടാക്കിയാണ് പട്ടിക തയ്യാറാക്കിയത്. പക്ഷേ ഇത് സംബന്ധിച്ച് ഗ്രൂപ്പുകൾക്കിടയിൽ തന്നെ തർക്കമുണ്ടാവുന്നുണ്ട്. KPCC നേതൃത്വം ആദ്യം തയ്യാറാക്കി നൽകിയ പട്ടിക AICC അംഗീകരിച്ചിരുന്നില്ല. ചിന്തൻ ശിബിറിലുണ്ടാക്കിയ നിർദ്ദേശങ്ങൾ പൂർണ്ണമായും ലംഘിച്ചുകൊണ്ടാണ് പട്ടിക തയ്യാറാക്കിയതെന്നാണ് അന്നുയർന്ന പരാതി. പുതുമുഖങ്ങൾക്കും വനിതകൾക്കും പുതിയ പട്ടികയിൽ ഇടം കിട്ടിയെന്ന് നേതൃത്വം അവകാശപ്പെടുന്നുണ്ടെങ്കിലും വലിയ പരാതി ഉയരാൻ ഇടയുണ്ട്. News18 തിരുവനന്തപുരം. സംസ്ഥാന സമ്മേളനത്തിലുള്ള രാഷ്ട്രീയ റിപ്പോർട്ടും പ്രവർത്തന റിപ്പോർട്ടും തയ്യാറാക്കുന്നതിനുള്ള CPI സംസ്ഥാന കൗൺസിൽ യോഗം ഇന്നും നാളെയും നടക്കും. രാഷ്ട്രീയ പ്രമേയത്തിന്റെ കരടും ചർച്ച ചെയ്യും. മലപ്പുറം വയനാട് ജില്ലാ സമ്മേളനങ്ങൾ ബാക്കി നിൽക്കെയാണ് സംഘടനാ റിപ്പോർട്ടുകൾ അന്തിമമാക്കുന്നത്. ഇതിനായി ഇന്നലെ സംസ്ഥാന നിർവാഹക സമിതി യോഗം ചേർന്നിരുന്നു. ഫോർട്ട് കൊച്ചിയിൽ മത്സ്യത്തൊഴിലാളിക്ക് വെടിയുണ്ടയേറ്റ പരിക്കേറ്റ സംഭവത്തിൽ ആവശ്യമെങ്കിൽ നാവിക പരിശീലന കേന്ദ്രത്തിൽ വീണ്ടും പരിശോധന നടത്തും. നേവിയുടെ വാദങ്ങൾ പൂർണ്ണമായും വിശ്വസിക്കാതെയാണ് പോലീസിന് നീക്കം. വെടിയുണ്ടയുടെ ഉറവിടം സ്ഥിരീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം പോലീസ് നാവികസേന പരിശീലന കേന്ദ്രത്തിൽ പരിശോധന നടത്തിയിരുന്നു. വെടിയുണ്ട തങ്ങളുടേതല്ലെന്നും സംഭവത്തിൽ സേനയ്ക്ക് പങ്കില്ലെന്നും നാവികസേന ആവർത്തിച്ചു പറയുമ്പോഴും ഇത് പൂർണ്ണമായും പോലീസ് മുഖവിലക്കെടുത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ വീണ്ടും ആവശ്യമെങ്കിൽ പരിശോധന നടത്തണം എന്ന് തന്നെയാണ് കമ്മീഷണർ ഉൾപ്പെടെയുള്ളവരുടെ നിർദ്ദേശം. ബാലിസ്റ്റിക് വിദഗ്ധരുൾപ്പെടുന്ന സംഘത്തിന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ ദിവസം നടത്തിയ പരിശോധനാ റിപ്പോർട്ട് പഠിച്ച ശേഷമായിരിക്കും തുടർ നീക്കം. INS ദ്രോണാചാര്യയിലെ ഫയറിംഗ് പരിശീലനത്തിനിടെയാണ് മത്സ്യത്തൊഴിലാളിക്ക് വെടിയേറ്റതെന്ന നിഗമനത്തിൽ തന്നെയാണ് പോലീസ്. കഴിഞ്ഞ ദിവസം ഇവിടുത്തെ തോക്കുകളും പരിശീലനവുമായി ബന്ധപ്പെട്ട രേഖകളും പോലീസ് പരിശോധിച്ചിരുന്നു. ഇതിന്റെ തുടർച്ചയായാണ് ഇന്നലെ പരിശോധന നടന്നത്. അതേസമയം നേവി ഇതേ നിലപാട് തുടർന്നാൽ അത് അവരെ തന്നെയായിരിക്കും കൂടുതൽ പ്രതിരോധത്തിലാഴ്ത്തുക. നാവികസേനയുടെ മുഴുവൻ സമയ നിരീക്ഷണത്തിലുള്ള പ്രദേശമാണിത്. ഇവിടെ നിന്നുള്ള ഏതൊരു നീക്കത്തിനും സേനയ്ക്ക് കൂടി ഉത്തരവാദിത്തമുണ്ടെന്ന് പോലീസും ചൂണ്ടിക്കാണിക്കുന്നു. സേനയുടേതല്ല വെടിയുണ്ടെങ്കിൽ ആരുടെ തോക്കിൽ നിന്നാണ് തന്ത്രപ്രധാനമായ ഈ മേഖലയിൽ വെടി ഉയർന്നതെന്ന ഗുരുതരമായ ചോദ്യവും അവശേഷിക്കുകയാണ്. അതിനുത്തരം കണ്ടെത്തേണ്ട ബാധ്യത നാവികസേനയ്ക്കുമുണ്ട്. News18 കൊച്ചി. തൃശൂരിൽ ഇന്ന് പുലികളി. 5 സംഘങ്ങളാണ് പുലികളിയിൽ പങ്കെടുക്കുന്നത്. അന്തരിച്ച എലിസബത്ത് രാജ്ഞിയോടുള്ള ആദരസൂചകമായി ദുഃഖാചരണമായതിനാൽ ഔദ്യോഗിക പങ്കാളിത്തം ഉണ്ടാകില്ല. അനിശ്ചിതത്വങ്ങൾക്കൊടുവിൽ സ്വരാജ് റൗണ്ട് കീഴടക്കാൻ ഇന്ന് പുലിക്കൂട്ടങ്ങൾ ഇറങ്ങും. ഓണാഘോഷങ്ങളുടെ സമാപനം കുറിച്ചുകൊണ്ട് അരമണിക്കുലിക്ക് താളത്തിൽ ചുവടുവെച്ച് മെയ്യാകെ പലവർണ്ണങ്ങളിൽ പുലിവരകളുമായി
മനുഷ്യപ്പുലികൾ എത്തുകയാണ്. പുലർച്ചെ 5:30 മുതൽ വിയൂർ ദേശത്തിൻ്റെ മെയ്യെഴുത്ത് ആരംഭിക്കും. വിയൂർ പാലത്തിന് സമീപമാണ് പുലിമട. പിന്നാലെ 6:00 മറ്റു ദേശങ്ങളായ കാനാട്ടുകര, അയ്യന്തോൾ, പൂങ്കുന്നം, ശക്തൻ എന്നിവിടങ്ങളിൽ മെയ്യെഴുത്ത് തുടങ്ങും. ഒരു സംഘത്തിൽ 35 മുതൽ 51 വരെ പുലികളുണ്ടാകും. വൈകിട്ട് 4:00 മടയിൽ നിന്ന് ഇറങ്ങുന്ന പുലികൾ സ്വരാജ് റൗണ്ടിലേക്ക് കടക്കും. നടുവിലാൽ ഗണപതിക്ക് തേങ്ങയുടച്ചാണ് പുലിക്കളി തുടങ്ങുക. ദുഃഖാചരണമായതിനാൽ ഔദ്യോഗികമായ പങ്കാളിത്തമുണ്ടാകില്ല. സമ്മാനദാനമുൾപ്പെടെയുള്ള കാര്യങ്ങൾ പിന്നീടുള്ള ദിവസത്തേക്ക് മാറ്റിവെക്കും. കോവിഡ് സൃഷ്ടിച്ച ഇടവേളയ്ക്ക് ശേഷം വീണ്ടും പുലിക്കൂട്ടങ്ങളുടെ ചുവടുവയ്പ്പിനായി കാത്തിരിക്കുകയാണ് സ്വരാജ് റൗണ്ടിന് ചുറ്റും ആരാധകർ. ഡാനി പോൾ ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവെക്കും. ഡാനി, ഏതായാലും ഔദ്യോഗികമായ ചടങ്ങുകളില്ല, പക്ഷേ പുലികളി അത് ഈ ആരാധകർ കാത്തിരിക്കുന്ന അതേ ആവേശത്തിൽ നടക്കുമെന്ന് പ്രതീക്ഷിക്കാം അല്ലേ? തീർച്ചയായും രഞ്ജിത്ത്, കാരണം അതേ ആവേശത്തിൽ തന്നെയാണ് ആരാധകർ. പ്രത്യേകിച്ച് ഔദ്യോഗികമായ ഒരു ചടങ്ങിന്റെ ഒരു പരിവേഷം, അതിനപ്പുറത്താണ് ഈ പുലിക്കളി എന്നുള്ള വികാരം തൃശ്ശൂരിനെ സംബന്ധിച്ചിടത്തോളം, അതിന്റെ ആരാധകരെ സംബന്ധിച്ചിടത്തോളം. അതുകൊണ്ട് തന്നെ തുടക്കം മുതൽ തന്നെ ഇപ്പോൾ മെയ്യെഴുത്ത് ആരംഭിച്ചിരിക്കുന്നു. വിയൂർ പ്രദേശത്തിന്റെ മെയ്യെഴുത്താണ് ഇപ്പോൾ തുടങ്ങിയിട്ടുള്ളത്. ഈ മെയ്യെഴുത്ത പ്രദേശങ്ങളെല്ലാം തന്നെ പുലിമടകൾ എന്നുള്ളൊരു വിശേഷണത്തോടുകൂടിയാണ് അറിയപ്പെടുന്നത്. ഇവിടങ്ങളിലെല്ലാം തന്നെ ഇപ്പോൾ മറ്റു ദേശങ്ങളിലെല്ലാം തന്നെ മെയ്യെഴുത്ത് ആരംഭിച്ചിട്ടുണ്ട്. തുടക്കം മുതൽ തന്നെ വളരെ ആവേശത്തോടുകൂടി തന്നെയാണ് ഇതിവിടേക്ക് എത്തുന്നവർ ഇതിനെ സ്വീകരിക്കുന്നത്. ഓരോ ദേശവും കഴിഞ്ഞ 2 വർഷത്തിന്റെ ഇടവേള അതിനുശേഷം തിരിച്ചെത്തുന്ന പുലിക്കളിയെ ആവേശത്തിൽ എത്തിക്കുന്നതിന് വേണ്ടി അവർക്ക് വേണ്ടിയ ശ്രമങ്ങളെല്ലാം തന്നെ നടത്തുന്നുണ്ട്. പ്രത്യേകിച്ച് സാമ്പത്തികമായ വലിയ പരാധീനതകളുണ്ട്, വലിയ ചെലവ് വരുന്ന ഇതാണ് ഒരു ഇനമാണ് പുലിക്കളി എന്ന് പറയുന്നത്. 10 മുതൽ 15 ലക്ഷം വരെ ഒരു ടീമിന് വേണ്ടി തന്നെ ചെലവഴിക്കും. വളരെ തുച്ഛമായ രീതിയിലാണ് ഇതിൽ നിന്ന് സർക്കാരിന്റെ ഭാഗത്തും കോർപ്പറേഷന്റെ ഭാഗത്തും ഉള്ള ഒരു സംഭാവനകൾ ലഭിക്കുന്നത്. എങ്കിലും അതിനെല്ലാം അപ്പുറം ഇതിന്റെ ഒരു ആവേശവും അതിനോടുള്ള ഒരു വികാരവും എല്ലാം തന്നെ പക്ഷേ വളരെ വ്യക്തമാണ്. അതുകൊണ്ട് ആവേശം സ്വരാജ് റൗണ്ടിന് ചുറ്റും ഇന്ന് ചവിട്ടിത്തിമിറുക്കാനെത്തുന്ന പുലിപ്പിച്ചുണ്ടാകും. അതിനുവേണ്ടിയുള്ള ഒരു കാത്തിരിപ്പാണ്. പക്ഷേ മുതൽ തന്നെ ഇപ്പോൾ മെയ്യെഴുത്ത് ആരംഭിച്ചിരിക്കുന്നു. അത് ഏതാണ്ട് ഒരു ഉച്ചയോടുകൂടി തന്നെ പൂർത്തിയാകും. വളരെ സങ്കീർണമായ മെയ്യെഴുത്തുകളുണ്ട്. പുലികൾ തന്നെ ഇറങ്ങുന്നു, പെൺപുലികളുണ്ട്. അങ്ങനെ നിരവധിയായ വിശേഷങ്ങളും അതോടൊപ്പം തന്നെ സസ്പെൻസും എല്ലാം തന്നെ ഒളിപ്പിച്ച് നിർത്തിയിരിക്കുന്നു. അതേ ആവേശം ഇന്ന് ഇതിന്റെ ഒരു താളത്തിലേക്ക് ചുവടുവെച്ചെത്തുമ്പോൾ അതും കാണാൻ കഴിയും രഞ്ജിത്ത്. ശരി, ഡാനി വിവരങ്ങൾ പങ്കുവച്ചു. തൃശ്ശൂരിൽ ഉച്ച കഴിഞ്ഞ് പുലികൾ ഇറങ്ങുമെന്നുള്ളതാണ്. 6:30 ഉത്രട്ടാതി ജലോത്സവം വർണ്ണാഭമായ ഉദ്ഘാടന ചടങ്ങുകൾ ഒഴിവാക്കി ചടങ്ങ് മാത്രമായി നടത്താൻ തീരുമാനം. കേന്ദ്ര സംസ്ഥാന മന്ത്രിമാർ ചടങ്ങിൽ പങ്കെടുക്കില്ല. സ്വാമി നിർവിണ്ണാനന്ദ മഹാരാജ് ജലോത്സവത്തിന് ഭദ്രദീപം തെളിയിക്കും. ആന്റോ ആന്റണി എം പി വള്ളംകളി ഫ്ളാഗ് ഓഫ് ചെയ്യും. 52 കരകളിൽ നിന്നും 49 പള്ളിയോടങ്ങൾ പങ്കെടുക്കും. കനത്ത മഴയിലും ആവേശം ചോരാതെ ബേപ്പൂർ ജലോത്സവം. ഓണാഘോഷങ്ങളുടെ ഭാഗമായി സംഘടിപ്പിച്ച വള്ളംകളിയിൽ കാസർഗോഡ് നിന്നുള്ള പാലിച്ചോൻ അച്ചാം തുരത്തി വിജയികളായി. കോരിച്ചൊരിയുന്ന മഴയെ വകവെക്കാതെ എത്തിയ 10,000 ആവേശ കൊടുമുടിയിൽ എത്തിച്ചു ചാലിയാറിലെ ജലോത്സവം. 10 ചുരുളൻ വള്ളങ്ങളെ അണിനിരത്തിയായിരുന്നു മത്സരം. 30 പേർ തുഴയുന്ന 10 ടീമുകളാണ് മത്സരത്തിൽ മാറ്റുരച്ചത്. മൂന്ന് ഹീറ്റ്സുകളിലായി നടന്ന പ്രാഥമിക മത്സരത്തിൽ നിന്നും വിജയികളായ പാലിച്ചോൺ ബോട്ട് ക്ലബ്, ശ്രീവയൽക്കര വെങ്ങാട് ബോട്ട് ക്ലബ്, AKG പൊടിത്തുരുത്തി എന്നീ ടീമുകളാണ് ഫൈനലിൽ മാറ്റുരച്ചത്. മത്സരത്തിൽ പങ്കെടുത്ത 10 വള്ളങ്ങളും കാസർഗോഡ് നിന്നുള്ളതായിരുന്നു.
ഫൈനലിൽ പാലിച്ചോൺ ബോട്ട് ക്ലബ് ചാമ്പ്യന്മാരായി. മത്സരങ്ങളുടെ ഇടവേളകളിൽ ഓളപ്പരപ്പിൽ കയാക്കിംഗ് താരങ്ങളുടെ പ്രകടനം, ഒഴുകുന്ന തിരുവാതിരയും ശിങ്കാരിമേളവും. ലൂസേഴ്സ് ഫൈനലിനൊടുവിൽ ഫിനിഷിംഗ് പോയിന്റ് കടന്ന് ഒരു വള്ളം മറിഞ്ഞെങ്കിലും അപായമൊന്നും സംഭവിച്ചില്ല. ന്യൂസ് 18 കോഴിക്കോട്. കൊല്ലം കന്നേറ്റി ജലോത്സവത്തിൽ ശ്രീനാരായണ ട്രോഫി കുമരകം കേശവപുരം ബോട്ട് ക്ലബിന്റെ നടുവിലെ പറമ്പന്. കരുനാഗപ്പള്ളി കന്നേറ്റി കായലിൽ നടന്ന ആവേശകരമായ ഫൈനൽ മത്സരത്തിൽ നിലണം ചുണ്ടൻ രണ്ടാമതെത്തി. ജേതാവിന് ശ്രീനാരായണ ട്രോഫിയും 1.5 ലക്ഷം രൂപയും കിട്ടി. 6 ചുണ്ടൻ വള്ളങ്ങൾ പങ്കെടുത്തു. മന്ത്രി കെ എൻ ബാലഗോപാൽ ജലോത്സവം ഉദ്ഘാടനം ചെയ്തു. തെക്കൻ ഓടി വള്ളങ്ങളുടെ മത്സരത്തിൽ സാരഥിയും വൈപ്പിൻ കോട്ടപ്പറമ്പനും തെക്കൻ ഓടി കെട്ടുവള്ളങ്ങളുടെ മത്സരത്തിൽ കമ്പനി വള്ളവും ജേതാക്കളായി. ഇടവേള. വിഴിഞ്ഞത്തെ മത്സ്യത്തൊഴിലാളി സമരം കൂടുതൽ ശക്തമാക്കാൻ നീക്കവുമായി ലത്തീൻ സഭ. പള്ളികളിൽ ഇന്ന് ഇടയലേഖനം വായിക്കും. മൂലം പള്ളിയിൽ നിന്ന് ആരംഭിച്ച 18-ാം തീയതി തിരുവനന്തപുരത്തെത്തുന്ന യാത്രയ്ക്ക് വൻ സ്വീകരണം ഒരുക്കാനാണ് ആഹ്വാനം. തുറമുഖ കവാടത്തിൽ നടത്തിവരുന്ന ഉപവാസമരം തുടരുകയാണ്. കുറുക്കന്റെ ആക്രമണ ഭീതിയിലാണ് കാസർഗോഡ് ജില്ലയിലെ വിവിധ പ്രദേശങ്ങൾ. പടന്ന പഞ്ചായത്തിലെ വിവിധയിടങ്ങളിൽ തൊഴിലാളികൾക്കും വളർത്തുമൃഗങ്ങൾക്കും നേരെയാണ് കുറുക്കന്റെ ആക്രമണമുണ്ടായത്. പടന്ന പഞ്ചായത്ത് പരിധിയിലെ മാച്ചിക്കാട് ആയിറ്റി പ്രദേശങ്ങളിലാണ് കുറുക്കന്റെ ആക്രമണമുണ്ടായത്. പ്രദേശവാസികൾക്കും വളർത്തുമൃഗങ്ങൾക്കും കുറുക്കന്റെ ആക്രമണത്തിൽ പരിക്കേറ്റു. പശു, ആട്, നായകൾ എന്നിവയാണ് കുറുക്കൻ ആക്രമിച്ചത്. വളർത്തുമൃഗങ്ങളെ കുറുക്കന്റെ കടിയേൽക്കാതെ രക്ഷിക്കാനുള്ള ശ്രമത്തിനിടെയാണ് മാച്ചിക്കാട്ടെ പ്രഭാകരനി പരിക്കേറ്റത്. കെ വി ജനാർദ്ദനൻ, കെ പി രമേശൻ, വി ഉമേശൻ, വി നാരായണൻ എന്നിവരുടെ പശുക്കളെയും കുറുക്കൻ കടിച്ചു പരിക്കേൽപ്പിച്ചു. രാത്രി 9:00 ആകുമ്പോൾ വീട്ടിലെ കടത്തിയിട്ടുണ്ട്. അവിടെ നമ്മൾ 3-4 ആൾ കൂടി ഓടിച്ചങ്ങോട്ട് വിട്ട് കുറേ സമയം ഇതാക്കി വിട്ട്. പിന്നെ രാവിലെ 4:45 ആയിട്ടുണ്ട്. അപ്പോൾ അത് പശുവിൻ്റെ കറക്റ്റ് കേട്ടത് പശു തൊഴുത്തിട്ടുണ്ട് സമയത്ത്. ആ സമയത്ത് തന്നെ എൻ്റെ പശുവിനെ കടിച്ചു പോയി. പിന്നെ ഇവനെയും കടിച്ചു, കാക്ക കടി കൊണ്ടിട്ടുണ്ട്. അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് ബെരുത്തുണ്ടായിരുന്നു. പടന്ന മൃഗാശുപത്രിയിലെ ഡോക്ടറെത്തി മൃഗങ്ങൾക്ക് കുത്തിവെപ്പ് നൽകി. കുറുക്കന്റെ ആക്രമണത്തെ തുടർന്ന് പ്രദേശത്തെ ജനങ്ങൾ ഭീതിയിലാണ്. ന്യൂസ് 18 കാസർഗോഡ്. എലിസബത്ത് രാജ്ഞിയോടുള്ള ആദരസൂചകമായി ഇന്ത്യയിൽ ഇന്ന് ഒരു ദിവസത്തെ ദുഃഖാചരണം. സർക്കാർ മന്ദിരങ്ങളിലും മറ്റും ദേശീയ പതാക പകുതി താഴ്ത്തിക്കെട്ടും. ഔദ്യോഗിക പരിപാടികളൊന്നും ഉണ്ടാകില്ലെന്നും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം വ്യക്തമാക്കിയിട്ടുണ്ട്. രാഷ്ട്രപതി ദ്രൗപദി മുർമു, ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻകർ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടങ്ങിയവർ രാജകുടുംബത്തിന് അനുശോചന സന്ദേശം അറിയിച്ചിരുന്നു. ഈ മാസം 19-ാകും എലിസബത്ത് രാജ്ഞിയുടെ സംസ്കാര ചടങ്ങുകൾ. വിളപ്പിൽ പഞ്ചായത്തിലെ പാവപ്പെട്ടവർക്ക് വെളിച്ചം പകർന്ന് തിരുവനന്തപുരം CET വിദ്യാർത്ഥികൾ. കോളേജിലെ NSS യൂണിറ്റുകളുടെ ആഭിമുഖ്യത്തിലാണ് അർഹരായ 200-ഓളം കുടുംബങ്ങൾക്ക് സൗജന്യമായി LED ബൾബുകൾ വിതരണം ചെയ്തത്. വിളപ്പിൽ ഗവൺമെന്റ് UP സ്കൂളിൽ 3 ദിവസം ക്യാമ്പ് ചെയ്ത CET വിദ്യാർത്ഥികൾ വീടുകൾ സന്ദർശിച്ച് ഊർജ്ജ സംരക്ഷണത്തിന്റെ പ്രാധാന്യം വിശദീകരിച്ചു. 61 വിദ്യാർത്ഥികളാണ് ഈ ദൗത്യം ഏറ്റെടുത്ത് പരിപാടിയിൽ പങ്കെടുത്തത്. ഊർജ്ജക്ഷമത ഇല്ലാത്ത ബൾബുകൾ ഉപയോഗിച്ചിരുന്ന വീടുകളിൽ നിന്ന് അവ മാറ്റി പകരം LED ബൾബുകൾ നൽകി. സാങ്കേതിക സർവകലാശാലയുടെ ആസ്ഥാനം വരാൻ പോകുന്ന പഞ്ചായത്താണ് വിളപ്പിൽ. കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ സുരേഷ് ബാബു, NSS പ്രോഗ്രാം ഓഫീസർമാരായ ഡോക്ടർ ബ്രിങ്കിൾ സി ദാസ്, പ്രൊഫസർ താര RJ എന്നിവർ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. പരിപാടിയുടെ യൂണിവേഴ്സിറ്റി തല ഉദ്ഘാടനം IB സതീഷ് MLA നിർവഹിച്ചു. ദ്യുതി ത്രിദിന ക്യാമ്പ് വിളപ്പിൽശാല ഗവൺമെന്റ് UP സ്കൂളിൽ വെച്ച് ഹെഡ്മാസ്റ്റർ അജിത് കുമാർ ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് ജയകുമാർ, NSS CET പ്രോഗ്രാം ഓഫീസർ ഡോക്ടർ ബ്രിങ്കിൾ സി ദാസ് എന്നിവർ സംസാരിച്ചു. അധ്യാപക ദിനത്തോടനുബന്ധിച്ച് വിദ്യാർത്ഥികൾ തയ്യാറാക്കിയ ഓണസദ്യ അധ്യാപകർക്ക് നൽകി.
അധ്യാപകർ തങ്ങളുടെ അനുഭവങ്ങൾ വിദ്യാർത്ഥികളുമായി പങ്കുവയ്ക്കുകയും വിദ്യാർത്ഥികൾ അധ്യാപകർക്ക് ഉപഹാരം കൈമാറുകയും ചെയ്തു. ക്യാമ്പിന്റെ ഭാഗമായി ഓണക്കിറ്റ് വിതരണം, ക്യാമ്പ് ചെയ്യുന്ന സ്കൂളിന്റെയും പരിസരങ്ങളുടെയും ശുചീകരണം, ഓണാഘോഷം, അധ്യാപക ദിനാഘോഷം, കലാകായിക മത്സരങ്ങൾ, ക്ലാസുകൾ, പരിശീലന സെഷനുകൾ തുടങ്ങിയവയും നടന്നു. ന്യൂസ് 18 തിരുവനന്തപുരം.